അപ്പയായിട്ട് ഏറ്റവും അധികം സമയം ചെലവിട്ടിട്ടുള്ളത് യാത്രകളിലാണ്. അതിൽ കൂടുതലായും റോഡിലാണ്. ഇനിയൊരു യാത്ര ഉണ്ടാവില്ല. ജനങ്ങളുടെ സ്നേഹം കണ്ണനിറയ്ക്കുന്നതാണ്. അപ്പയോടുള്ള സ്നേഹം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രയധികം ജനങ്ങളുടെ സ്നേഹം അപ്പയ്ക്ക് നൽകുകയാണ്. അദ്ദേഹം കൊടുത്ത സ്നേഹം പതിന് മടങ്ങായിട്ട് ജനങ്ങൾ തിരിച്ചു തരികയാണ്. ഇത് കാണുമ്പം അപ്പ ആരായിരുന്നെന്നും അപ്പ ജനങ്ങളുടെ ഉള്ളിൽ എന്തായിരുന്നെന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുകയാണ്. കുറച്ചു മുമ്പേ വെഞ്ഞാറമ്മൂട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്കൂൾ കണ്ടു. അതിൻ്റെ മേളത്തെ ജനൽ അഴി മുഴുവൻ കുട്ടികൾ തിക്കി നിൽക്കുകയാണ്. താഴെ മുതൽ മേള് വരെ അതൊക്കെ കാണുമ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് ഇനി മരണമില്ലെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം മരിക്കില്ല. ഈ ജനങ്ങളുടെ ജനങ്ങളിലൂടെ അദ്ദേഹം കൊണ്ടിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ജീവിക്കും. അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊക്കെ തന്നെ പറഞ്ഞാൽ എപ്പോഴും തിരക്കിലായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ജനങ്ങൾക്കൊപ്പമായിരുന്നു ഇരിക്കുന്നത്. കുടുംബത്തിന് അദ്ദേഹത്തിന് മക്കൾക്ക് പോലും അദ്ദേഹത്തെ കാണാൻ പോലും കിട്ടിയതല്ല. കത്തെഴുതിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് മറ്റേ ഫാദറിൻ്റെ വേടമെന്ന് പറഞ്ഞു. ഇപ്പം അതൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ വേർപാടുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് അസുഖമായിരുന്നു. എന്നാൽ പോലും പെട്ടെന്ന് കടന്നു പോയപ്പം അതിപ്പോഴും ഉൾക്കൊള്ളാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇതൊക്കെ കാണുമ്പം അതിനൊക്കെയുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിനും ഞങ്ങൾക്കൊക്കെ ഉണ്ടായല്ലോ എന്നുള്ളൊരു ചരിതാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സംസ്കാര ചടങ്ങ് കോട്ടയത്തെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കേട്ടില്ല. ഇത് വളരെ വൈകുമെന്നുള്ളത് ഉറപ്പാണ്. വൈകിയാലും കാത്തു നിന്ന ഓരോ മനുഷ്യരെയും കാണാതെ ഉമ്മൻചാണ്ടി ഒരു ചടങ്ങിൽ നിന്നും പോയിട്ടില്ല. ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ അവസാനത്തെ ഫയലും ആ ദേവസ്വം വന്ന അവസാനത്തെ ഫയലും ഒപ്പിട്ടിട്ടാണ് കിടക്കുന്നത്. വെളുപ്പിനെ 3:30 ആവാം, 4 മണിയാവാം, 5:30 ആവാം, പക്ഷെ എന്നാലും അത് ചെയ്യാതെ അദ്ദേഹം ഉറങ്ങുകയില്ല. അല്ലെങ്കിൽ തന്നെ കാത്തു നിന്ന് ഒരാളെ പോലും കാണാതെ അദ്ദേഹം എവിടുന്നും പോയിട്ടില്ല. ജനസമ്പർക്ക പരിപാടിയിലൂടെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഈ തിക്കി നിൽക്കുന്ന അല്ലെ അപ്പയെ കാണാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ വ്യക്തിയെയും കണ്ടതിന് ശേഷം മാത്രമേ അദ്ദേഹം ഉറങ്ങുകയുള്ളൂ, അദ്ദേഹം കടന്നു പോവുകയുള്ളൂ. ചടങ്ങുകൾ വൈകാൻ ഉള്ള സാധ്യത വളരെയധികമാണ്. എല്ലാവരും സഹകരിക്കുക, അതിനുള്ള എന്താ പറയുക പേഷ്യൻസ് ഉണ്ടാവുക, കാര്യം എല്ലാവർക്കും കാണാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുക.